രണ്ടു പേര് തമ്മിൽ സംസാരിച്ചൊരു കാര്യം, ഞാനെന്ന വ്യക്തി സെക്സ് കോമഡി പറയുന്ന ഒരാളാണ്, ഞാൻ സംസാരിക്കുന്ന ഒരാൾക്ക് അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നെവർ ഡു ദാറ്റ്. ഇന്നോ വിഷ്ണു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് സെക്സ് ടോക്ക് അല്ലെങ്കിൽ ജോക്സ്, അത് ശരിയോ തെറ്റോ? ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം, വിഷ്ണുവിന് അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അതാണ് എൻ്റെ ഒപ്പീനിയൻ, വേണമെങ്കിൽ ആ ഒരു കാര്യം ഒഴിവാക്കാമായിരുന്നു, ഒരു മാനുഷിക പരിഗണന വെച്ച്, അത്രേ ഉള്ളൂ. ഇനി വിഷ്ണു പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അഖിൽ മാരാറ് ആ മുണ്ടുപൊക്കി എന്ന് പറഞ്ഞ ഒരു ആരോപണം ഉണ്ടാവുന്ന സമയത്ത് എജുനൈസ് ആയിക്കോട്ടെ, അനിയം മിഥുൻ ആയിക്കോട്ടെ, റിനോഷ് ആയിക്കോട്ടെ, ഹൗസ്മേറ്റ്സിൽ പലരും അവിടെ പറഞ്ഞൊരു പോയിന്റ്, ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാമാണ്, അത് മോശം ബിഹേവിയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയത്തെ എടുത്ത് ഉയർത്തിയത്. അഖിൽ മാരാറ് തെറി പറയുമ്പോഴും ഇവർ തെറിയെന്ന് പറഞ്ഞാൽ വലിയ തെറിയൊന്നും അഖിൽ പറയാറില്ല, അതാണ് കോമഡി. ഇന്നിപ്പോൾ അനിയം മിഥുൻ വിളിച്ച പോലത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന റിനോഷ് വിളിച്ച പോലത്തെ തെറിയൊന്നും എന്തായാലും അവിടെ അഖിൽ മാരാർ വിളിച്ചിട്ടില്ല. പക്ഷെ തെറി തന്നെയാണല്ലോ, തെറി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമാണ്. സോ അങ്ങനെയെങ്കിൽ കുടുംബ പ്രേക്ഷകരും കുട്ടികളുമൊക്കെ കാണുന്ന പ്രോഗ്രാമിനകത്ത് സെക്സ് ജോക്സ് പറയുന്നത്, അത് റിനോഷ് പറഞ്ഞാലും അത് അനിയം മിഥുൻ പറഞ്ഞാലും ഒരു എക്സ് കണ്ടസ്റ്റന്റ് പറഞ്ഞാലും ഇപ്പോൾ അവിടെ നിൽക്കുന്ന നാദ്രയോ വിഷ്ണുവോ പറഞ്ഞാലും അതെങ്ങനെ ശരിയാവും? അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കൂടി ഇതിനകത്ത് പറയാം, ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഒരു അഡൾട്ടായിട്ടുള്ള മനുഷ്യരാണ്, അവർക്ക് പറയാം, ആ ഒരു ലിമിറ്റിനൊക്കെ അത്യാവശ്യം എന്തും പറയാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ഓഡിയൻസ് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരൊരിക്കലും ലൈവിലും ഇടത്തില്ല, ഈ പറയുന്ന എപ്പിസോഡിൽ കാണിക്കത്തില്ല. എപ്പിസോഡ് കുട്ടികൾ കൂടി കാണുന്നത് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ടായിരിക്കും എയർ ചെയ്യുന്നത്. അതേസമയത്ത് തന്നെ ലൈവിനകത്ത് ചില അഡൾട്ട് ജോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് 16+ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് സാഹചര്യത്തിനനുസരിച്ച് ഇത് മാറ്റും. അതായത് നമ്മുടെ സ്വന്തം ഒരു പ്രശ്നം വരുമ്പോൾ ഇത് പിന്നെ പറയാം, അത് സദാചാരം, ആന, ചേന, തേങ്ങ, മാങ്ങയൊക്കെ ആവും. വേറൊരാളുടെ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് അത് കുടുംബ പ്രേക്ഷകർ കാണുന്നില്ലേ, ഈ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ പ്രശ്നമാവുന്നത്. ഇപ്പോൾ നമ്മുടെ അനിയം മിഥുനും റിനോഷും എല്ലാ കേസിലും ഇത് കുഴപ്പമൊന്നുമില്ല, മനുഷ്യരല്ലേ, തെറ്റുകൾ സംഭവിക്കുക. അപ്പോൾ അഖിൽ തെറി വിളിക്കുമ്പോൾ മനുഷ്യരല്ലേ, അത് ഇമോഷൻ്റെ പുറത്ത് ചെയ്തതാണ്. അഖിൽ ദേഷ്യപ്പെടുമ്പോൾ മനുഷ്യനല്ലേ, ഇമോഷൻ്റെ പുറത്ത് ചെയ്തതാണ് എന്നും ഇവർ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇവരുടെ കാര്യത്തിലും നമുക്കത് പറയാം. പക്ഷെ അഖിൽ മാരാർ ചെയ്യുമ്പോൾ ഇവർക്കത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നു. എന്നാൽ ഇവരത് ചെയ്യുമ്പോൾ അത് മനുഷ്യരല്ലേ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ്, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്, എനിക്ക് അറിയില്ലായിരുന്നു അത് തെറിയാണെന്ന് ഇങ്ങനെയൊക്കെ പറയും. അതുപോലെ തന്നെ എനിക്കൊരു പുറത്ത് ലൈഫുണ്ട്, പുറത്തുള്ളവർ എന്ത് വിചാരിക്കും. ഇവിടെ ഇതൊരു പെങ്ങൾ ബ്രദർ റിലേഷൻഷിപ്പാണെന്ന് പറഞ്ഞത് ഇവർ തന്നെയാണ്, അവർ സ്വയം ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ്. സോ അവർക്കിടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി എന്നാണ് വിഷ്ണു ചോദിക്കുന്നത്. സോ ഇവർക്കത് നിഷേധിക്കാൻ പറ്റുന്നില്ല. ഇവരവിടെ ഉന്നയിക്കുന്ന ഒരു പോയിന്റ്, റിനോഷ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണെന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു സ്വന്തം വീട്ടിലിരുന്നുകൊണ്ടോ നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്തോ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല, നാട്ടുകാർക്ക് പ്രശ്നമില്ല, അകത്തുള്ള കണ്ടസ്റ്റൻസിന് പ്രശ്നമില്ല. പക്ഷേ ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ ക്യാമറകളുണ്ട്, ഓഡിയൻസ് അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, സഹ മത്സരാർത്ഥികളെ മറ്റു മത്സരാർത്ഥികൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്, അവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു നന്മമരമായിട്ട് നിൽക്കുന്ന ഒരാൾ, എൻ്റെ പെങ്ങളാണ് ബ്രദറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഒരു ഗെയിമർ അതെടുത്ത് പറയുക തന്നെ ചെയ്യില്ലേ, നീ എന്താടാ പിന്നെ ഇന്നലെ പറഞ്ഞത്, നീ അല്ലേ പറഞ്ഞത് നിൻ്റെ പെങ്ങളാണെന്ന്, പെങ്ങളുടെ അടുത്താണോ ഇങ്ങനത്തെ തമാശ പറയുന്നതെന്ന് ചോദിക്കില്ലേ. അതിപ്പോൾ അവിടെ പലരും പറയുന്നുണ്ട്, പലരും ഇത്തരം ഡബിൾ മീനിങ് ജോക്സ് പറയുന്നുണ്ട്, അഖിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നാദ്ര പറയുന്നുണ്ട്, വിഷ്ണു പറയുന്നുണ്ട്, എല്ലാവരും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ റിനോഷ് മാത്രമല്ല. പക്ഷേ ഇവിടെ റിനോഷ് എന്ത് ചെയ്തു എന്നറിയോ, ഇന്ന് രാവിലെ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണം, അത് വിഷ്ണുവിൻ്റെ അടുത്തോ അഖിലിൻ്റെ അടുത്തോ ഒക്കെയാണ് പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കണം. വിഷ്ണു എന്ത് ചെയ്തു, മുഖത്ത് നോക്കി വന്നങ്ങുള്ളത് പറഞ്ഞു, അപ്പോഴേക്കും റിനോഷിന് അവിടെ പ്രോവോക്കായി. സോ വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു ഒരു മാനുഷിക പരിഗണന മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് വേണമെങ്കിൽ ഈ സബ്ജക്റ്റ് ഒഴിവാക്കാമായിരുന്നു വിഷ്ണുവിന്, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വിഷ്ണു ചെയ്ത ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മുൻപുണ്ടായിരുന്ന മത്സരാർത്ഥികളും ഈ ഗെയിമിൻ്റെ ഭാഗമാണ്, ഈ സ്റ്റോറിയുടെ ഭാഗമാണ്. അപ്പോൾ മുമ്പ് ചെയ്ത കണ്ടസ്റ്റൻസിൻ്റെ പേരൊക്കെ പലപ്പോഴും വലിച്ചഴക്കപ്പെട്ടേക്കാം, അവരുടെ പ്രവൃത്തികൾ വലിച്ചഴക്കപ്പെട്ടേക്കാം, ഈ സീസണിലുള്ളതല്ലേ, കഴിഞ്ഞ സീസണിലല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഷോയ്ക്കകത്ത് എങ്ങനെ ആളുകൾ സംസാരിക്കും. മുമ്പുണ്ടായിരുന്ന മത്സരാർത്ഥികളും ഈ ഷോയുടെ ഭാഗമായിരുന്നു. സോ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ചെയ്തൊരു പ്രവൃത്തി, ഇവിടെ റിനോഷ് ചെയ്യാത്തൊരു കാര്യം വിഷ്ണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്, ഓഡിയൻസിൻ്റെ ഇടയിൽ തെറ്റായ ഒരു കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ചു. മറിച്ച് റിനോഷ് ചെയ്ത ഒരു കാര്യം ഇവിടെ വിഷ്ണു പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റാവുന്നില്ല.
പിന്നെ വേണമെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു മാനുഷിക പരിഗണന വെച്ച് പറയാതിരിക്കാമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഇവർ കാണിക്കുന്ന ഓവറായിട്ടുള്ള എന്താ പറയാ ഒരു ഭയങ്കര പൊട്ടിത്തെറിയുടെയും ധാർഷ്ട്യത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒന്നും കാര്യമൊന്നുമില്ല. എന്താ അനിയം ഇതിനും റിനോഷും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് പ്രൊവോക്ക് ആയിട്ടുണ്ട്, അതിന്റെ കാര്യമൊന്നുമില്ല. കാരണം അവിടെ അവർ ചെയ്തൊരു കാര്യമാണ് അവിടെ വിഷ്ണു പറഞ്ഞത്, ഈ പറയുന്ന കൺഫഷൻ റൂമിൽ ഇരുന്നിട്ട് റിനോഷും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആകെ അവരുടെ മുന്നിലുള്ള ഒരു പോയിന്റ് എന്താണ്, ഇത് അവരുടെ രണ്ടുപേരുടെയും കൺസെന്റ്, അവർക്ക് രണ്ടുപേർക്കും അത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അത് പറഞ്ഞതെന്നാണ്. അപ്പൊ അവിടെ വിഷ്ണു ഒറ്റ ക്വസ്റ്റ്യനെ പറഞ്ഞുള്ളൂ, പെങ്ങളായി കാണുന്ന ഒരാളടുത്ത് ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമോ എന്നതാണ് വിഷ്ണു ഉന്നയിച്ച ഒരു ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് അതിന് മറുപടി കൊടുക്കാം, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പെങ്ങളായിട്ടാണ്, അങ്ങനെ ഞങ്ങൾ പലതും പറയും, ഞങ്ങൾ പലതും സംസാരിക്കും, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ആ സബ്ജക്റ്റിനെ വേണമെങ്കിൽ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവർ അതിലങ്ങ് പെട്ടെന്ന് പ്രൊവോക്ക് ആയിപ്പോയി, കാരണം ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്നാമത് വിഷ്ണു അവിടെ പോയിന്റ് ഔട്ട് ചെയ്തത് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇവരത് നിഷേധിക്കുന്നുമില്ല. അപ്പൊ ഇവരുടെ കോമൺ സെൻസ് വെച്ചിട്ട് റിനോഷിനും അമിതിനും ചിന്തിച്ചുകൂടെ ഇത് എയർ ചെയ്തിട്ടുണ്ടാകും, 24/7 ഇത് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാകും, അങ്ങനെയെങ്കിൽ ഓഡിയൻസ് അത് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞൊരു കാര്യം, 3.5 crore ജനങ്ങൾ ഈ ഷോ കാണുന്ന അത്രയേറെ ജനങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ വിഷ്ണു എങ്ങനെ തെറ്റുകാരനാവും? ഇത്രയും ആളുകൾക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ പെങ്ങളുടെ അടുത്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം സംസാരിക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിഷ്ണുവിന് തോന്നിയാൽ അതെങ്ങനെ സദാചാരവും? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് വീടിനകത്ത് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ഇവിടെ അത് ആ രീതിയിൽ മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് വിഷ്ണു വലിയൊരു കുറ്റക്കാരനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വിശേഷിച്ച് കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന അഖിൽമാരാറിന്റെ മുണ്ട് കേസിനകത്ത് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണെന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ഇറക്കിയ ഈ പറയുന്ന മിഥുനും റിനോഷിനും ഒരു തരത്തിലും ഇതിനകത്ത് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഇതിനകത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇവർ ഇതിനകത്ത് റിക്വസ്റ്റ് ചെയ്യണമായിരുന്നു വിഷ്ണുവിൻ്റെ അടുത്ത് ആ സമയത്ത്, ദയവേദി ഈ വിഷയം സംസാരിക്കരുത്, അത് പേഴ്സണൽ മാറ്ററാണ്, ദയവേദി സംസാരിക്കരുത് എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നേരെ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് ബിഗ് ബോസ് ഇത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മെച്വർ വേയിൽ ഇവർക്ക് ഇതിന് എന്ത് ചെയ്യാമായിരുന്നു, ഹാൻഡിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതെന്ത് പറ്റിയെന്നറിയോ, ഇവർ ഈ കിടന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കൂ, കൂടുതൽ ചർച്ച ചെയ്യപ്പെടില്ലേ? മാത്രമല്ല റിനോഷി തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ താൻ സംസാരിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആകെ അപ്പോൾ ഇവരവിടെ ചെയ്യുന്നത് എന്താണ്, ഇവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആരോപണമല്ല, ഇത് നടന്നൊരു കാര്യം വിഷ്ണു വെളിപ്പെടുത്തിയതാണ്, ഇതൊരിക്കലും ഒരു ആരോപണമല്ല. ഒരാളുടെ മേൽ വിഷ്ണു ഉന്നയിച്ച നീ അങ്ങനെ അങ്ങനെ ചെയ്തില്ലേ, അപ്പൊ അവൻ പറയണം ഇല്ലടാ ഞാൻ ചെയ്തിട്ടില്ല, നീ എന്തിനാടാ കള്ളം പറയുന്നത് എന്നല്ല ഇവിടെ റിനോഷ് പറഞ്ഞത്, ആ ശരിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരെങ്കിലും നിന്റെ അടുത്ത് പരാതി പറഞ്ഞോ, നിനക്കെന്താ കുഴപ്പം ഞാൻ അങ്ങനെ ചെയ്തുവെങ്കിൽ, അത് എന്റെ ഇഷ്ടമാണ്, ആ വ്യക്തിക്കില്ലാത്ത പ്രശ്നം നിനക്കെന്താണെന്ന് വിഷ്ണുവിന്റെ അടുത്ത് റിനോഷ് ചോദിച്ചാൽ റിനോഷിന്റെ അടുത്ത് വിഷ്ണുവിന് അടുത്തൊരു മറുപടിയുണ്ട്, ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും, നീയല്ലേ പെങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നത്, അപ്പൊ പെങ്ങളുടെ അടുത്താണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഒരിക്കലും എന്റെ പെങ്ങളുടെ അടുത്ത് ഇത് പറയില്ല, എന്റെ കസിൻ സിസ്റ്റേഴ്സിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയില്ല, അപ്പൊ അത് തെറ്റല്ലേ? എങ്ങനെയാണ് പെങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ തിരിച്ച് വിഷ്ണു ചോദിക്കുമ്പോൾ അവിടെ റിനോഷിന് ചെക്ക് വയ്ക്കുകയാണ്, റിനോഷിന് മറുപടി പറയാൻ പറ്റില്ല പിന്നെ. കാരണം ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇവരെ തന്നെ ഡിഫൈൻ ചെയ്ത് എന്താണ്, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് എന്നാണ്. സ്വാഭാവികമായിട്ട് ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടില്ലേ? അതാണ് ഇപ്പോൾ നടന്നത്. അതിനകത്ത് സഹതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല, കാരണം ഇതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി ഇന്നൊരാൾ ചൂണ്ടിക്കാണിച്ചു, ആകെ നിങ്ങൾക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നൊരു പോയിന്റ് മാനുഷിക പരിഗണന വെച്ച് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം, പക്ഷേ ഇത് ബിഗ് ബോസ് വീടാണ്.